എല്ലാവർക്കും സ്നേഹവന്ദനം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ഉൾനാടൻ ജലാശയമാണ് കരിങ്കടൽ. 1997 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വില്യം റയാൻ, വാൾട്ടർ പിറ്റ്മാൻ എന്നീ ജിയോഫിസിസ്റ്റുകൾ കരിങ്കടലിന്റെ അടിത്തട്ടിൽ ഒരു പര്യവേഷണം നടത്തി. ശബ്ദ തരംഗങ്ങളും കോറിംഗ് ഉപകരണങ്ങളും ഉപയോഗിച്ച് നടത്തിയ പര്യവേഷണത്തിൽ കരിങ്കടൽ ഒരു കാലത്ത് സമുദ്രനിരപ്പിൽ നിന്നും 100 കണക്കിന് അടിത്താഴെയുള്ള വിശാലമായ ഒരു ശുദ്ധജല തടാകമായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി. കരിങ്കടലിൽ ഉപ്പുവെള്ളം നിറയാൻ കാരണം 7600 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മഹാപ്രളയമാണെന്നും ഈ മഹാപ്രളയത്തിൽ മെഡിറ്ററേനിയൻ കടലിലെ ഉപ്പുവെള്ളം തുർക്കിയിലെ ബോസ്പോറസ് കടലിടുക്ക് തകർത്ത് കരിങ്കടലിൽ പതിച്ചതാണെന്നും നിരവധി ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന നോഹയുടെ കാലത്തെ മഹാപ്രളയം അവസാനിച്ചപ്പോൾ നോഹയുടെ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരിങ്കടലിന്റെ തീരപ്രദേശമായ തുർക്കിയിലാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അരാരത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. കരിങ്കടലിലെ 100 മീറ്റർ താഴെ ഓക്സിജൻ രഹിത മേഖലയും കടുത്ത ഉപ്പുപാളികളുമാണ്. ഇതുപോലെ ലോകത്തിലെ ഏറ്റവും കടുത്ത ഉപ്പുപാറകൾ ഉള്ള മറ്റൊരു ജലാശയമാണ് ഇസ്രയേലിലെ സൊദോം ഗൊമോറ തീരത്തുള്ള ചാവുകൾ. സൊദോം ഗൊമോറ പ്രദേശം ഭക്തികെട്ട മനുഷ്യരുടെ മേലുള്ള ദൈവിക ന്യായവിധിയുടെ ദൃഷ്ടാന്തമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് ചോദിച്ച ശിഷ്യന്മാർക്ക് ആ കാലം ലോത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും ആയിരിക്കുമെന്ന മുന്നറിയിപ്പ് യേശു നൽകുന്നുണ്ട്. യേശു പരാമർശിച്ച ഈ 2 സംഭവങ്ങളും ഭക്തികെട്ട് നടക്കുന്ന മനുഷ്യർക്കുള്ള ദൈവിക ന്യായവിധിയുടെ മുന്നറിയിപ്പും ദൃഷ്ടാന്തവുമാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ തെളിവുകൾ ലോക ചരിത്രത്തിൽ ഇന്നും മായാതെ കിടക്കുന്നതിന് കാരണം ആധുനിക കാലഘട്ടത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ചില രഹസ്യങ്ങൾ ഇതിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ആധുനിക മനുഷ്യർ അത് പരിശോധിക്കാനും ചരിത്രം നൽകിയ മുന്നറിയിപ്പുകൾ സ്വീകരിക്കാനും തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോത്തിന്റെ കാലത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന ചില വിവരണങ്ങൾ സൊദോം ഗൊമോറയിലെ രഹസ്യങ്ങൾ എന്ന മുൻ വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ട്. നോഹയുടെ കാലത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില രഹസ്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ ഏറ്റവും ആകർഷകമായി രേഖപ്പെടുത്തിയ വിവരണങ്ങളിൽ ഒന്നാണ് നോഹയുടെ കാലത്തെ ജലപ്രളയ സംഭവം. പലരും ഇത് ഓർക്കുന്നത് സൺഡേ സ്കൂളിൽ കേട്ട ഒരു കുട്ടിക്കഥ മാത്രമായാണ്. എന്നാൽ ഭൂമിയുടെ അവസാന നാളുകൾ നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന യേശുവിന്റെ അതിശയകരമായ പ്രവചനവും ആധുനിക ലോകത്തിന്മേലുള്ള ദൈവത്തിന്റെ രക്ഷാപദ്ധതിയും ഭക്തികെട്ട മനുഷ്യരുടെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും നോഹയുടെ ജലപ്രളയ സംഭവത്തിലുണ്ടെന്നുള്ള കാര്യം പലരും മനഃപൂർവ്വം അവഗണിക്കുന്നു. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം മുതലുള്ള ഗോത്രപിതാക്കന്മാരുടെ പേരുകളും അവരുടെ ആയുസ്സും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദമിന് കയിൻ, ഹാബേൽ, ഷേത്ത് എന്നീ 3 മക്കളുണ്ടായി. അതിൽ ഷേത്തിന്റെ വംശാവലിയിലെ 10-ാമത്തെ വ്യക്തിയാണ് നോഹ. നോഹയുടെ കാലത്താണ് ജലപ്രളയം സംഭവിച്ചത്. ആദം മുതൽ നോഹ വരെയുള്ള 10 ഗോത്രപിതാക്കന്മാർ ജലപ്രളയത്തിന് മുൻപ് ജീവിച്ചിരുന്നതിനാൽ ആന്റിഡിലൂവിയൻ ഗോത്രപിതാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ പ്രത്യേകത അവരെല്ലാവരും അവിശ്വസനീയമാംവിധം ആയുർദൈർഘ്യം ഉള്ളവരായിരുന്നു. അവരിൽ ഭൂരിഭാഗവും 900 വയസ്സിനുമേൽ ജീവിച്ചിരുന്നവരാണ്. ബൈബിളിൽ ഏറ്റവും ദീർഘായുസ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് നോഹയുടെ മുത്തച്ഛനായ മെഥൂശലെ. അദ്ദേഹം 969 വർഷം ജീവിച്ചിരുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. പിതാക്കന്മാരുടെ ആയുസിന്റെ പട്ടിക തയ്യാറാക്കുമ്പോൾ ജലപ്രളയം സംഭവിച്ച വർഷമാണ് മെഥൂശലേം മരിച്ചതെന്ന് കാണാം. അപ്പോൾ ജലപ്രളയത്തിനും മെഥൂശലേമിന്റെ ദീർഘായുസിനും പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഉണ്ടെന്നാണ് മെഥൂശലേം എന്ന പേരിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്നത്. ബൈബിളിലെ മിക്ക പേരുകളും വളരെ പ്രാധാന്യമുള്ളതും അർത്ഥമുള്ളതുമാണ്. ബൈബിളിലെ പല വ്യക്തികൾക്കും അവരുടെ പേരുകൾ നൽകപ്പെട്ടിരിക്കുന്നത് ചില വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈ പേരുകൾ പഠിച്ചാൽ തന്നെ ബൈബിളിലെ അനേക രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ ശേത്തിന്റെ വംശാവലിയിലുള്ള ആദം മുതൽ നോഹ വരെയുള്ള 10 പിതാക്കന്മാരുടെ പേരുകൾ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹീബ്രു പേരുകളുടെ അർത്ഥം പരിശോധിച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദം എന്ന പേരിന്റെ അർത്ഥം മാൻ എന്നാണ്. സേത്ത് എന്ന പേരിന്റെ അർത്ഥം അപ്പോയിന്റഡ്. എനോസ് എന്ന പേരിന്റെ അർത്ഥം മോർട്ടൽ, മർത്യനായ മനുഷ്യൻ എന്നാണ്. കേനൻ എന്ന പേരിന്റെ അർത്ഥം സോറോ എന്നാണ്. മഹലൽ എന്ന പേരിന്റെ അർത്ഥം ദ ബ്ലെസ്ഡ് ഗോഡ്. ജാരേദ് എന്ന പേരിന്റെ അർത്ഥം ഷാൾ കം ഡൗൺ എന്നാണ്. എനോക്ക് എന്ന പേരിന്റെ അർത്ഥം ടീച്ചിങ്. മധുസലേം എന്ന പേരിന്റെ അർത്ഥം ഹിസ് ഡെത്ത് ഷാൾ ബ്രിങ്, അവന്റെ മരണം കൊണ്ടുവരും എന്നാണ്. ലാമെക് എന്ന പേരിന്റെ അർത്ഥം ഡെസ്പയറിംഗ്. നോഹ എന്ന പേരിന്റെ അർത്ഥം റെസ്റ്റ്, കംഫർട്ട്, വിശ്രമം എന്നാണ്. ഇത് ഒരു സെന്റൻസ് രൂപത്തിൽ പറഞ്ഞാൽ മാൻ ഹാസ് അപ്പോയിന്റഡ് മോർട്ടൽ സോറോ, ബട്ട് ദ ബ്ലെസ്ഡ് ഗോഡ് ഷാൾ കം ഡൗൺ ടീച്ചിങ് ആൻഡ് ഹിസ് ഡെത്ത് ഷാൾ ബ്രിങ് ദ ഡെസ്പയറിംഗ് കംഫർട്ട്. ജലപ്രളയത്തെ കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം നോഹയുടെ മുത്തച്ഛന്റെ പേരായ മധുശലേം എന്ന പേരിന്റെ അർത്ഥമാണ്. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നാണ് മധുശലേം എന്ന പേരിന്റെ അർത്ഥം. ഇത് ഒരു അപൂർണ വാചകമായി തോന്നുമെങ്കിലും മധുശലേമിന്റെ മരണം പ്രളയം കൊണ്ടുവരുമെന്ന പ്രവചനമാണ് ഈ പേരിന്റെ രഹസ്യം. മധുശലേമിന് ആ പേര് നൽകുന്നത് തന്റെ പിതാവായ ഹാനോക്കാണ്. മധുസലേഖ് ജനിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു എന്നും ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചും ഭക്തികെട്ടവരോടുള്ള ന്യായവിധിയെ കുറിച്ചുമുള്ള ഹാനോക്കിന്റെ ഒരു പ്രവചനം യൂദായുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഭാവി കാലത്തെ കുറിച്ചുള്ള അരുളപ്പാടുകൾ ഹാനോക്കിന് ലഭിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ദൈവം മധുസലേമിന് ആയുസ് നീട്ടിക്കൊടുത്തത് നോഹയ്ക്ക് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാനും ആളുകൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരത്തിനും വേണ്ടിയായിരുന്നു. ഹാനോക്ക്, മധുസലേം, ലാമേക്ക്, നോഹ എന്നീ 4 തലമുറകൾ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആരും തന്നെ അത് കൈക്കൊണ്ടില്ല. പകരം നോഹയെയും രക്ഷാമാർഗമായ പെട്ടകത്തെയും അവർ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ജലപ്രളയം എന്ന് സംഭവിക്കും എന്ന് നോഹയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അടയാളമായിരുന്നു മധുസലേമിന്റെ വാർദ്ധക്യം. മധുസലേം വൃദ്ധനാവുന്നതും താടി നരയ്ക്കുന്നതും നോഹയെ കൂടുതൽ തീവ്രതയോടെ പ്രസംഗിക്കാനും പെട്ടകമൊരുക്കുന്നതിൽ ജാഗ്രത പുലർത്താനും തീർച്ചയായും പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. നോഹയുടെ കാലത്ത് നോഹയെയും ന്യായവിധിയെയും പരിഹസിച്ചതുപോലെ കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അതിനെ പരിഹസിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്തുണ്ടാവുമെന്ന് പത്രോസ് 2-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നോഹയെ പരിഹസിച്ചവർ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചതുപോലെ കർത്താവിന്റെ പ്രത്യക്ഷതയെ നിസാരമായി കാണുന്നവരും പരിഹസിക്കുന്നവരും ദൈവിക ന്യായവിധിയെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പത്രോസ് 2-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. മധുസലേമിന് ഏറ്റവും കൂടുതൽ ആയുസ് നൽകി ഒരു അടയാളമായി നിലനിർത്തിയത് ജലപ്രളയത്തിൽ ആരും നശിച്ചു പോകരുത് എന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. അതുപോലെ കർത്താവ് തന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം നീട്ടിവച്ചിരിക്കുന്നത് ഞാനും നിങ്ങളും ലോകത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോകാതെ മാനസാന്തരപ്പെട്ട് രക്ഷപ്രാപിക്കാനുള്ള അവസരത്തിനുമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രവും ശാസ്ത്രവും ആധുനിക കാലഘട്ടവും നിരവധി മുന്നറിയിപ്പുകളും തെളിവുകളുമായി മുന്നിൽ നിൽക്കുമ്പോൾ രക്ഷപ്രാപിക്കാനുള്ള അവസരം ഇനിയും നാളത്തേക്ക് നീട്ടിവെക്കേണ്ടതുണ്ടോ? തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നോഹയുടെ കാലത്തെ മറ്റു ചില ബൈബിൾ രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.
God bless you.